പെരിയ ഇരട്ട കൊലപാതക കേസിൽ പോലീസിന് പാരയായി മുഖ്യപ്രതിയും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന എ പീതാംബരൻ. കേസിൽ താൻ നിരപരാധിയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിച്ചതാണെന്നും പീതാംബരൻ കോടതിയെ അറിയിച്ചു. ഇതോടെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം വഴിതിരിച്ചു വിടാനുള്ള സിപിഎം നീക്കം ശക്തമാണെന്ന് വ്യക്തമായതായി കോൺഗ്രസ് ആരോപിക്കുന്നു. ക്രിമേഷനെ വെട്ടിയെന്നാണ് പീതാംബരൻ മൊഴി നൽകിയത്. എന്നാൽ ഇക്കാര്യം മാധ്യമങ്ങളോട് പറയാൻ പീതാംബരൻ തയ്യാറായില്ല. കൂട്ടുപ്രതിയായ സജി എന്തോ പറയാനുണ്ടെന്ന് മാധ്യമങ്ങളോട് ആംഗ്യം കാണിച്ചെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ സംസാരിക്കാൻ പോലീസ് അനുവദിച്ചില്ല. അതേസമയം കേസിൽ മറ്റു ചില സിപിഎം നേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും പീതാംബരന്റെയും മറ്റൊരു പ്രതിയായ സജി വർഗീസിന്റെയും മറ്റും സഹായത്തിനായി പ്രാദേശിക പാർട്ടി നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. ജയിലിൽ പ്രതികൾക്ക് എല്ലാ സഹായവും സിപിഎം ചെയ്തു കൊടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാൽ, കൃപേഷ് എന്നിവരെയാണ് പീതാംബരന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊലപ്പെടുത്തിയത്. ശരത്ലാലിന്റെ നേതൃത്വത്തിൽ മുമ്പ് പീതാംബരനെ ആക്രമിച്ചിരുന്നു. അതിന്റെ പക വീട്ടുന്നതിനാണ് ശരത്ലാലിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്. ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗം കഴിഞ്ഞ് ശരത്ലാൽ മടങ്ങിയപ്പോൾ കൃപേഷും കൂടെയുണ്ടായിരുന്നു. ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയ ശേഷമാണ് ആക്രമണം നടത്തിയത്. കഞ്ചാവ് ലഹരിയിലാണ് ആക്രമണം നടത്തിയതെന്ന് പീതാംബരൻ മൊഴി നൽകിയത് തന്നെ കേസ് തിരിച്ചുവിടാനാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. കൊല നടത്തിയതെന്ന് പറഞ്ഞ് പീതാംബരൻ കാട്ടിക്കൊടുത്തത് പഴകിയ വാളുകളായിരുന്നു. അതും സംശയം ജനിപ്പിക്കുന്നു. പ്രതികൾ പിടിയിലാകും മുമ്പ് വ്യക്തമായ നിയമോപദേശം ലഭിച്ചിരുന്നതായി ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നു. കാരണം എല്ലാവരും ഒരേ രീതിയിലാണ് മൊഴി നൽകിയിരുന്നത്. കോടതിയിൽ പീതാംബരൻ മൊഴി മാറ്റുകയും ചെയ്തു. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും സിബിഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട മരിച്ചവരുടെ ബന്ധുക്കളും കോൺഗ്രസും ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. കൊലപാതകം നടന്ന ദിവസം കാസർഗോഡ് കണ്ണൂർ അതിർത്തിയിൽ വെച്ച് കണ്ണൂരിൽ നിന്നുള്ള ചില ക്വട്ടേഷൻ സംഘത്തെ കണ്ടതായി ചിലർ മൊഴി നൽകിയിട്ടുണ്ട്. ആ വഴിക്ക് അന്വേഷണം നടക്കുന്നില്ല. പാർട്ടി അറിയാതെ പീതാംബരൻ കൊലപാതകം നടത്തില്ലെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വെളിപ്പെടുത്തിയിരുന്നു. അതുപോലെ വിപിപി മുസ്തഫ എന്ന സിപിഎം നേതാവ് വധഭീഷണി മുഴക്കിയിരുന്നു. അതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.